നേടാം നൽകും തിരുവചനം യേശുവിൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ കുടുംബ ജീവിതത്തിൻ്റെ ഭദ്രതയെ കുറിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ കൂടിയ യോഗങ്ങൾ സുരകദോസ്സുകൾ നമുക്കറിയാം ന്തരമായി പ്രസിദ്ധീകരിച്ച ഉസ്തവുമുണ്ട് കുടുംബത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നന്മയെ കുറിച്ചും അടിസ്ഥാനപരമായി കുടുംബ ജീവിത ചിന്തകൾ ഓരോ സമൂഹത്തെയും ബലപ്പെടുത്താറുണ്ട് ഇന്ന് ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം കുടുംബത്തിൻ്റെ പ്രശ്നമാണ് ധ്യാനങ്ങളും കൺവെൻഷനുകളും സെമിനാറുകളും ഒക്കെ കഴിഞ്ഞും ആൾക്കാർ പിന്നെയും വരുന്നു ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ട് ഒന്ന് ഇരുന്ന് കേൾക്കണം പറഞ്ഞു തീർക്കണം ലോകത്തിലുള്ള വലിയ യുദ്ധങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കുടുംബത്തിലെ അസ്വസ്ഥതകളിൽ നിന്നാണ് കുടുംബം സന്തോഷകരമാണ് ജീവിതം സന്തോഷകരം കുടുംബം തകർന്നു പോയോ ലോകം തകരും മനുഷ്യ ജീവിതത്തിലും ഒരുപാട് അസ്വസ്ഥതകൾ അരങ്ങേറുന്നതായിട്ട് കാണാം അപ്പം ദൈവം നമുക്ക് തന്ന കുടുംബം എങ്ങനെയാണ് എന്ന് ചിന്തിക്കണം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തെ വിളിച്ച വാക്ക് ഗാർഹിക സഭ എന്നാണ് കുടുംബസഭ ലോകത്തിൽ കുടുംബത്തിന് ഊന്നൽ കൊടുത്തോണ്ടാണ് ഓരോ സമൂഹവും എല്ലാ മതങ്ങളും ഇന്ന് മുമ്പോട്ട് പോവുക ഇന്ന് കുടുംബങ്ങൾ പല വിധത്തിലുണ്ട് പല രൂപത്തിലുണ്ട് അതിലേതിൽ പെടും നമ്മുടെ വീട് എന്ന ഒരു ചിന്ത ആവശ്യമാണ് ഒന്നാമത്തെ ടൈപ്പ് കുടുംബങ്ങളെന്ന് പറയുന്നത് വെറും ഓർഡിനറി വർത്തമാനം പറഞ്ഞു നടക്കുന്ന കുടുംബങ്ങളുണ്ട് നാട്ടുവർത്തമാനമാണ് അവിടുത്തെ ശൈലി അതിനപ്പുറത്തേക്ക് ദമ്പതിമാർ വളരുന്നില്ല വർഷങ്ങൾ കഴിഞ്ഞാലും വ്യക്തിപരമായി ഒന്നും ചോദിക്കാനില്ല കാലാവസ്ഥ രാഷ്ട്രീയം ഭൂമിശാസ്ത്രം അന്തർദേശീയ കാര്യങ്ങൾ ഇതെല്ലാമാണ് പരിക്കേകത്തെ വർത്തമാനം അത് പറഞ്ഞാൽ പിന്നെ ആരെയും ബാധിക്കുകയല്ലോ പറഞ്ഞു പോലെ എളുപ്പമല്ലേ എങ്ങനെയുണ്ട് കേന്ദ്രഭരണം അമേരിക്കൻ ഇലക്ഷൻ ആര് ജയിക്കും ഇപ്രാവശ്യം മഴ കുറവാണല്ലോ യൂറോപ്പിൽ മഞ്ഞും കുറവാണ് ഗൾഫിൽ ചൂട് കൂടുന്നുണ്ട് എണ്ണ വില കുറഞ്ഞു പോയല്ലോ ഇതുപോലും ഭർത്താവിനെ ബാധിക്കുന്ന പ്രശ്നമാണ് പാരിയെ ബാധിക്കുന്ന പ്രശ്നമാണ് നാട്ടു വർത്തമാനത്തിൻ്റെ ഒരു കുടുംബമുണ്ട് ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും ആ ലെവലിലാണ് നിൽക്കുക ഓഫീസ് ജോലി കഴിഞ്ഞ് വരുന്ന ഭാര്യയ്ക്ക് അധികം ഒന്നും ഭർത്താവിനോട് പറയാനില്ല മടുത്തു വരുന്ന ഭർത്താവിന് അധികം ഒന്നും ഭാര്യയോട് ചോദിക്കാനില്ല ജീവിത കാരണവന്മാർക്ക് മക്കളോട് പറയാനോ മക്കൾക്ക് പ്രായമായ മാതാപിതാക്കളോട് പറയാനോ ഒന്നുമില്ല എല്ലായിടത്തും നാട്ടുപര്ത്താനും സുഖമല്ലേ എങ്ങനെയുണ്ട് വിശപ്പുണ്ടോ ഉറങ്ങിയായിരുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യം ഈ തൊലിപ്പുറത്തെ ബന്ധങ്ങളേ ഉള്ളൂ അതിനുള്ളിലേക്ക് പോകുന്നില്ല ഇങ്ങനെയുള്ള ഒരവസ്ഥ നമുക്കുണ്ടോ അങ്ങനെയുള്ള നാട്ടു വർത്തമാനത്തിൻ്റെ കുടുംബമായിട്ട് പോയാൽ കുറേ നാൾ കഴിയുമ്പം വിവാഹത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിലും ഭാര്യ പറയും എനിക്ക് ഇതിയാനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അവൻ പറയും എനിക്ക് എനിക്കിവിടെയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ചില ഭർത്താക്കന്മാർ പറയും ഈ കാര്യം അച്ഛന് അവളോട് പറയാവോ ഞാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് എടുക്കുമെന്നറിയത്തില്ല ചില പെണ്ണുങ്ങൾ പറയും ഈ കാര്യം കെട്ടിയവനോട് പറയാവോ ഞാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് എടുക്കുമെന്നറിയത്തില്ല കാരണം നാട്ടു ഭർത്താവാനേ ഉള്ളൂ അവനപ്പുറം വളർന്നിട്ടില്ല ആളോട് പിടി കിട്ടിയിട്ടില്ല ഒട്ട് മനസ്സിലാക്കാനോട്ട് സാധിച്ചിട്ടുമില്ല അഞ്ചും ആറും മക്കളായാലും ഭർത്താവിനെ മനസ്സിലാക്കിയിട്ടില്ല ഭാര്യയും മനസ്സിലാക്കിയിട്ടില്ല ഒരു ജീവിതം അങ്ങ് ജീവിച്ചു പോകുന്നു ജന്തു സഹജമായ ജീവിതം അതിനപ്പുറത്തേക്ക് വളരുന്നില്ല അപ്പം അങ്ങനെയുള്ള കുടുംബമാണ് നമ്മുടെ കുടുംബമെങ്കിൽ വീട്ടിൽ ഒരു സുഖമില്ല ഇടവകയിൽ ഒരു സന്തോഷമില്ല സമൂഹത്തിൽ ഒരു സ്വാധീനവും ഇല്ല ആ വിധത്തിൽ നമുക്ക് കടന്നു പോകാം അല്പം കൂടെ വളരുന്ന ഒരു സ്റ്റേജുണ്ട് അതാണ് രണ്ടാമത്തെ ടൈപ്പ് കുടുംബങ്ങൾ പരസ്പരം അഭിപ്രായങ്ങൾ പറയുന്ന വികാരങ്ങൾ കൈമാറുന്ന കുടുംബം അതിലേക്ക് ദമ്പതികൾ വളരണം കല്യാണം കഴിഞ്ഞ് അഞ്ചാറ് മാസം വരെയൊക്കെ വെറും പെരിഫറലായിട്ട് ഉപരിപ്ലവമായിട്ട് വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് പോകാം പക്ഷെ അവിടെ കൊണ്ട് തീരുകയല്ലോ കുറേ നാൾ കഴിയുമ്പം സെക്കൻഡ് സ്റ്റേജിലേക്ക് ദമ്പതികൾ വളരണം പരസ്പരം അഭിപ്രായം പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് തീർക്കുന്ന ഒരു കുടുംബം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അഭിപ്രായം പറയുന്ന കുടുംബം അങ്ങനൊരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം പരസ്പര അഭിപ്രായത്തിൻ്റെ കുടുംബങ്ങൾ ഭർത്താവിൻ്റെ സംസാര രീതി ഭാര്യയ്ക്ക് ഇഷ്ടമില്ലേ അത് ചൂണ്ടിക്കാണിക്കണം ഭാര്യയുടെ വസ്ത്രധാരണം ഭർത്താവിന് ഇഷ്ടമില്ലേ അത് പറഞ്ഞു കൊടുക്കണം ചില സംസാര ശൈലികൾ ഇഷ്ടപ്പെടുന്നതല്ലേ അത് പറയണം ചില വാക്കുകൾ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ ആവർത്തിക്കരുതെന്ന് പറയണം എന്നെ മുറിപ്പെടുത്തുന്നു അത്രയെങ്കിലും ദാമ്പത്യത്തിൽ വളരാൻ പറ്റണം അതാണ് സെക്കൻഡ് സ്റ്റേജ് അഭിപ്രായം പറയുന്ന കുടുംബം യേശുച്യോതി ശിഷ്യന്മാരോട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഭർത്താവ് ഭാര്യയോട് ചോദിക്കണം ഞാൻ ആരാണെന്നടി നീ പറയുന്നത് ഞാൻ ആരാണെന്ന ചേട്ടൻ പറയുന്നത് ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചല്ലോ എന്നെക്കുറിച്ച് എന്നാ പറയാനുണ്ട് എൻ്റെ അപ്പനമ്മമാരെ കുറിച്ച് എൻ്റെ സഹോദരി സഹോദരന്മാരെക്കുറിച്ച് എൻ്റെ വേഷധാരണത്തെക്കുറിച്ച് ഭക്ഷണ രീതിയെക്കുറിച്ച് ഇടപെടലുകളെക്കുറിച്ച് ആഴമായ ഒരനുഭവം അത് രണ്ടാമത്തെ സ്റ്റേജ് അഭിപ്രായം പറയുന്ന കുടുംബം മൂന്ന് അല്പം കൂടെ വളരുമ്പോളാണ് സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബം ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ് സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്നു ഭർത്താവിന് ഒരു ചെറിയ മലപ്രയാസം വന്നാലും അത് ഭാര്യയോട് ആദ്യം പറയും കൂട്ടുകാരോടോ പെങ്ങന്മാരോടോ വീട്ടുകാരോടോ അല്ല പറയുക ആദ്യം ഭാര്യയോട് ഭാര്യയ്ക്ക് ഒരു ചെറിയ പ്രയാസം നമ്പരം വന്നോ അവൾ ആദ്യം പറയേണ്ടത് ആങ്ങളമാരോടോ സഹോദരിമാരോടോ മാതാപിതാക്കളോടോ അല്ല ഭർത്താവിനോട് ഭാര്യയുടെ ചെറിയ പ്രയാസം ഭർത്താവ് അറിയേണ്ടത് ആങ്ങളെ പറഞ്ഞല്ല നാട്ടുകാർ പറഞ്ഞല്ല ഭാര്യ തന്നെ പറഞ്ഞ് അറിയണം ഭർത്താവിന് ചെറിയൊരു പിരിമുറുക്കം അറിയേണ്ടത് പെങ്ങന്മാരും വീട്ടുകാരും പറഞ്ഞല്ല ഭർത്താവ് നേരിട്ട് പറയണം സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബാന്തരീക്ഷം ജോലി സ്ഥലത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടോ ഓടി വന്ന് ആദ്യം ഭർത്താവിനോട് പറയണം ആദ്യം ഭാര്യയോട് പറയണം സ്വന്തം വീട്ടുകാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒളിച്ചു വെക്കരുത് പരസ്പരം പറയണം ഇതാണ് സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്ന കുടുംബം നാലാമത് ഒരു സ്റ്റേജുണ്ട് സ്വന്തം തകർച്ചകൾ ഷെയർ ചെയ്യുന്ന കുടുംബം സ്വന്തം വീഴ്ചകളും ബലഹീനതകളും പങ്കുവെക്കുന്ന കുടുംബം എന്തെങ്കിലും ഒരു തകർച്ച സംഭവിച്ചോ ഭർത്താവിനോട് ഭാര്യ പറയണം ഭാര്യയോട് ഭർത്താവ് പറയണം അതിനു മുമ്പ് ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കണം ഭാര്യയെ ശരിക്കും മനസ്സിലാക്കണം സംശയ രോഗമുള്ളവരോട് ഒന്നും പറയാൻ പാടില്ല അതും പ്രത്യേകിച്ച് ഉറക്കണം മനസ്സിലാകും ഞാൻ ആയതുപോലെ എന്നെ അക്സെപ്റ്റ് ചെയ്യും ആ ബോധ്യമുള്ളവരോടാണ് ഇത് പറയേണ്ടത് ഇത് ഒരു നാലാമത്തെ സ്റ്റേജ് സ്വന്തം തകർച്ചകൾ ഏറ്റു പറയുന്ന അവസ്ഥ അവസാനം അഞ്ചാമതൊരു സ്റ്റേജിൽ ദമ്പതികൾ എത്തിച്ചേരും അതാണ് ഏറ്റവും മനോഹരമായ അവസ്ഥ വർത്തമാനം അധികം പറയാനില്ല പക്ഷേ മുഖത്തെ രീതി കാണുമ്പം ആളെ പിടികിട്ടും ഭർത്താവിൻ്റെ മുഖത്തിൽ വാട്ടം കണ്ടാൽ ഭാര്യയ്ക്ക് പിടി മനസ്സിലെന്തോ ഭാരമുണ്ട് ഭാര്യയുടെ മുതൽ അസ്വസ്ഥത അസ്വസ്ഥതകളിലെ ഭർത്താവിന് പിടിയിട്ടും മനസ്സിലെന്തോ ദുഃഖമുണ്ട് മുഖം നോക്കി മനസ്സ് വായിക്കുന്ന കുടുംബം ചില ഭാര്യമാർ ചോദിക്കുകയല്ലേ എന്നാ മനുഷ്യൻ നിങ്ങളുടെ മനസ്സിനകത്ത് മുഖത്തൊരു വാട്ടം ചില ആണുങ്ങൾ എല്ലാടീ മനസ്സിൽ മുഖത്തൊരു ഭാവം ഇതാണ് അഞ്ചാമത്തെ സ്റ്റേജ് മുഖം നോക്കി മനസ്സ് വായിക്കുന്ന കുടുംബം ആ സ്റ്റേജിലേക്ക് ദമ്പതികൾ വളരണം ആ സ്റ്റേജിലെത്താനായിട്ട് ദമ്പതികൾ ശ്രമിക്കുകയും ചെയ്യണം ഈ ലോകത്ത് സ്വർഗവും നരകവും കുടുംബം കൊണ്ട് നമുക്ക് പണിയാൻ പറ്റും നല്ല ഷെയറിങ്ങും പങ്കുവെക്കലും വർത്തമാനമൊക്കെ കുടുംബമാണോ ആ കുടുംബം ഒരു സ്വർഗമായിട്ടാണ് മാറുക സ്വർഗീയ അന്തരീക്ഷവും ആ കുടുംബത്തിൽ ഒതുച്ചു നിൽക്കും അതിൻ്റെ തീർ പ്രശ്നമുള്ള കുടുംബങ്ങളിൽ ചില കുടുംബങ്ങളൊക്കെ വലിയ യുദ്ധക്കളങ്ങളായ കുടുംബങ്ങളുണ്ട് വലിയ യുദ്ധക്കളങ്ങൾ യുദ്ധഭൂമിയായ കുടുംബങ്ങളുണ്ട് ഈ ആദ്യത്തെ അഞ്ച് ശേഷം വിട്ടുപോയി യുദ്ധം ഞാൻ എന്നാ തീരുമാനിച്ചോ അതുമാത്രം വീട് ഭാര്യ ഭർത്താവ് ഞാൻ എന്നാ തീരുമാനിച്ചോ അതുമാത്രം ഭവനത്തിൽ കൽപ്പന പോലെ ഈ നിൻ്റെ ഭർത്താവായ ഞാൻ കർത്താവാകുന്നു ആകുന്നു ഞാനല്ലാതെ മറ്റൊരു കർത്താവ് ഈ ഭൂമിയിലുണ്ടാകരുത് ആ രീതി പറയുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണാം യുദ്ധക്കളമായ കുടുംബങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും വഴക്ക് അസ്വസ്ഥത പിന്നെ പിരിഞ്ഞാൽ മതി ഇനി എന്തിനാ ചേർന്നു പോയില്ലേ രക്ഷയില്ലല്ലോ എത്രനാൾ ജീവിക്കാൻ പറ്റും പരാതി പറഞ്ഞ് ജീവിച്ചു പോകുന്ന ദാമ്പത്യങ്ങൾ ഒരുത്തൻ കടയിൽ ചെന്ന് ചെരുപ്പ് കടയിൽ പറഞ്ഞ് എനിക്ക് ചെരുപ്പ് വേണം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കടക്കാരൻ ചോദിച്ചു അളവ് പറയാവോ അവൻ പറഞ്ഞു അളവറിയത്തില്ല കടകാരൻ പറഞ്ഞു അളവറിയാതെ ഇങ്ങനെ ആ ചെരുപ്പ് പോയി ഒരു നൂല് കൊണ്ട് അളവ് പിടിച്ചോണ്ട് പോവാം അയാൾ സാവധാനം കടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി അല്പം കഴിഞ്ഞ് ഓടി വന്നിട്ട് ഷർട്ട് പൊക്കി പുറം കാണിച്ചിട്ട് പറയുകയാണ് ഇതാണ് അവിടെ ചെരുപ്പിൻ്റെ അളവ് തലേ ദിവസം കൊടുത്ത അടിയുടെ പാട് അതുപോലെ കിടപ്പുണ്ട് ചില കുടുംബങ്ങൾ ഗുസ്തിക്കളങ്ങൾ യുദ്ധഭൂമികൾ ദേഹോപദ്രവം വാക്കിൻ്റെ ഉപദ്രവം വൈകാരിക മുറിപ്പെടുത്തലിൻ്റെ അവസ്ഥ ഏതെല്ലാം രീതിയില്ല ഒരുത്തരും ബാർബർ ഷാപ്പിച്ച് തന്നു ബാർബർ ചോദിച്ചു ഏത് മോഡലിലാണ് വെട്ടേണ്ടത് മഷ്റൂം കട്ട് വേണോ അംബ്രല കട്ട് വേണോ സ്പൈക്ക് അടിക്കണോ ഏതാണ് വേണ്ടത് അയാൾ പറഞ്ഞു എങ്ങനെ വെട്ടിയാലും വേണ്ടിയല്ല എൻ്റെ ഭാര്യയ്ക്ക് പിടിക്കാൻ നീളം ഉണ്ടാകരുത് അത്ര മുടിയേ ഉണ്ടാകുള്ളൂ കുടുംബങ്ങൾ യുദ്ധക്കളങ്ങൾ ഇപ്പം ഭർത്താവിനെ മനസ്സിലാക്കാത്ത ഭാര്യ ഭാര്യയെ മനസ്സിലാക്കാത്ത ഭർത്താവ് അതിൻ്റെ പരിണിത ഫലമായിട്ടോ മക്കൾക്കും പ്രശ്നം അതുകൊണ്ടാണ് ചിലരൊക്കെ കുറേ നാൾ കഴിയുമ്പം പിരിഞ്ഞേക്കാം എന്ന് വെക്കുന്നവരുണ്ട് എന്തിനാണ് ജീവിക്കുന്നു അങ്ങ് പിരിഞ്ഞേക്കാം മടുത്തു പിരിയാൻ തീരുമാനിക്കുന്നവർ ഡൈവോഴ്സിന് കേസ് ഫയൽ ചെയ്യുന്നവരെ ഒന്നിച്ച് ജീവിച്ച് മടുത്തു ഒരിക്കൽ ഒരു മാരേജ് ബ്യൂറോയിലേക്ക് വിവാഹത്തിൻ്റെ ക്ഷണം അപ്പോൾ ഓരോരുത്തർക്കും ഫോൺ വിളിക്കാം ഫോൺ വിളിക്കുമ്പം മാരേജ് ബ്യൂറോയിൽ നിന്ന് മറുപടി കിട്ടും ഒരുത്തൻ അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ അവിടെ നിന്നുള്ള മറുപടി സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് ആവശ്യമെങ്കിൽ ഒന്നാമത്തെ നമ്പറിൽ ഞെക്കുക ഡീറ്റെയിൽസ് കിട്ടും വിശ്വാസമുള്ള ഒരു സ്ത്രീയെ വേണമെങ്കിൽ രണ്ടാമത്തെ കട്ടയെ ഞെക്കുക മുടി മുടിനീളവും സൗന്ദര്യമുള്ള വരുത്തിയാണെങ്കിൽ മൂന്നാമത്തെ കട്ടയിൽ ഞെക്കുക പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വേണമെങ്കിൽ നാലാമത്തെ നമ്പറിൽ ഞെക്കുക ഇനി ബ്യൂറോയിൽ നേരിട്ട് സംസാരിക്കാനാണെങ്കിൽ അഞ്ചാമത്തെ നമ്പറിൽ ഞെക്കുക അപ്പോൾ ഈ മനുഷ്യൻ അഞ്ചാമത്തെ നമ്പറിൽ പിടിച്ച് ഞെക്കി ഞെക്കിയപ്പോൾ അവിടുന്ന് മറുപടി മാര്യേജ് ബ്യൂറോയിലേക്ക് സ്വാഗതം ഏത് വിധത്തിൽ എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റും കല്യാണാലോചനയാണ് പിന്നെ മറുപടി ഒരു രണ്ടാം കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് കട്ടേല പിടിച്ച് ഞെക്കേണ്ടത് ഉടനെ മറുപടി രണ്ടാം കല്യാണമാണോ ആദ്യത്തെ ഭാര്യക്ക് എന്നാ പരി എന്തി അവൾ ശല്യമാണ് വർത്തമാനം ശല്യം നിരന്തരം എന്നെ ഭാരപ്പെടുത്തുന്നു എൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ട് ഉടനെ മറുപടി അങ്ങനെയെങ്കിൽ ആദ്യം അവിടെ കരുത്തേ പിടിച്ച് ഞെക്ക് എന്നിട്ടല്ലേ രണ്ടാം കല്യാണത്തിലേക്ക് ചുപ് വയ്ക്കുക കുടുംബങ്ങൾ ഇങ്ങനെയുണ്ട് അസ്വസ്ഥമായ കുടുംബങ്ങൾ അസ്വസ്ഥതയുള്ള കുടുംബങ്ങൾ അപ്പം അതിൻ്റെയൊക്കെ നടുവിൽ നമ്മുടെയൊക്കെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ് നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ അബ്രഹാമിൻ്റെ കുടുംബം ഒരു പ്രത്യേക കുടുംബം ആ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുമിച്ച് ദൈവത്തെ തേടിയ കുടുംബമാണ് അബ്രഹാമിൻ്റെ കുടുംബം ഒരുമിച്ച് ദൈവത്തെ തേടി സാറായി അബ്രഹാമും ഒരുമിച്ച് യാത്ര നടത്തുന്നു ഒന്നിച്ച് ദൈവത്തെ തേടുന്നു ഒന്നിച്ച് ദൈവാം നടത്തുന്നു ആ അനുഭവിച്ച ദൈവത്തെ തൻ്റെ മക്കൾക്ക് പകർന്നുകൊടുക്കുന്നു ഈ ഒരു മോഡൽ കുടുംബമാണോ നമ്മുടെ കുടുംബം ഒരുമിച്ചുള്ള സന്ധ്യാപ്രാർത്ഥന ഒരുമിച്ചുള്ള ഞായറാഴ്ച കൃപാന ഒന്നിച്ചുള്ള വേദോത്സവ വായന ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലുന്നത് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് ഇടവകയിൽ ഒരുക്കുന്ന ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ഒരുമിച്ച് ഒരു ധ്യാനപത്തിൽ പോയി ധ്യാനം കൂടുന്ന ഒന്നിച്ചുള്ള ഒരു ദൈവാന്വേഷണം കൊണ്ടോ ആ കുടുംബം എന്നും ഒരുമിച്ച് നിലനിൽക്കും ആ വീട് ഗാർഹിക സഭ എന്ന് അറിയപ്പെടും അബ്രഹാമിൻ്റെയും സാറായുടെയും കുടുംബത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പ്രതിസന്ധികളിൽ പതറാതെ നിന്നും ഒരുമിച്ച് ഭർത്താവും വരി നിൽക്കുമ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും പതറുകയില്ല പിടിച്ചു നിൽക്കും കാരണം ബലമായി ഭാര്യ എൻ്റെ കൂടെയുണ്ട് ബലമായി ർത്താവിൻ്റെ കൂടെയുണ്ട് ആ ഒരു ബോധ്യമില്ലെങ്കിലോ ചെറുതും വലുതുമായ പ്രശ്നം നമ്മളെ ഒലയ്ക്കും നമ്മളെ അലട്ടും ചേർന്ന് നിൽക്കുക ഒരുമിച്ചുണ്ടോ ഭർത്താവ് എന്ത് വന്നാലും ബലമായിട്ട് ഭാര്യ പുറകെ ഞാൻ കൂടെയുണ്ട് ഭാര്യയ്ക്ക് എന്തുവന്നാലും ബലമായിട്ട് ഭർത്താവ് ഞാൻ പുറകെയുണ്ട് കാരണവന്മാർ പറയുക മോനോട് നിനക്ക് വീതമില്ല ഒന്നുമില്ല നീ നിൻ്റെ ഭാര്യയെ ഇറങ്ങിപ്പോക്കോണം ഒരു ഭാര്യ പറയണത് നമുക്ക് പോയി വിഷം കുടിച്ച് ചാകാം അല്ല ഉത്തരത്തെ കെട്ടിത്തൂങ്ങിച്ചാകാമെന്നല്ല അവൾ പറയേണ്ട വാക്കെന്താ ചേട്ടാ സാരും ഇല്ല കടത്തന്നെ കിടക്കേണ്ടി വന്നാലും എൻ്റെ തുട ഇങ്ങനക്ക് തലേണയായിട്ടുണ്ട് ധൈര്യമായിട്ടിരിക്കുക ഇതാണ് പ്രതിസന്ധികളിൽ തകരാത്ത പതരാത്ത വിശ്വാസത്തിൻ്റെ ജീവിതം എന്ന് പറയുക ഒന്നിച്ച് ദൈവത്തെ തേടുന്നു പ്രതിസന്ധികളിൽ തകരാതെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു ഒപ്പം ഓരോ സമയത്തും കാലോചിതമായ സമയോചിതമായ ഉപദേശങ്ങൾ കൊടുക്കുന്ന ദാമ്പത്യം അബ്രഹാമിന് തകർച്ചയിൽ നൊമ്പരം വരുമ്പോൾ ഉപദേശിക്കുന്ന സാറ സാറയുടെ ബലഹീനതയിൽ ഉപദേശിക്കുന്ന ഭർത്താവ് ഈ രീതിയിലുള്ള ഒരു കുടുംബം നമ്മൾ കാണുന്നു അബ്രഹാമിൻ്റെ കുടുംബം പരസ്പരം ഉപദേശിക്കുന്ന തിരുത്തുന്ന ശാസിക്കുന്ന കുടുംബം പ്രതിസന്ധികളിൽ പതറാത്ത കുടുംബം ഒപ്പം ഒരുമിച്ച് ദൈവത്തെ തേടുന്ന കുടുംബം ഇങ്ങനെയുള്ള കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം മാറ്റണം അതിന് പുതിയ നിയമത്തിൽ ഒരു കുടുംബമുണ്ട് നസസിലെ തിരുകുടുംബം നസസിലെ തിരുകുടുംബം ഒരു കുടുംബം എങ്ങനെയായിരിക്കണം എന്ന് ഒരു മാതൃക എല്ലാ വിശ്വാസികൾക്കും പ്രദാനം ചെയ്യുന്നതാണ് നസസിലെ തിരു കുടുംബം ഭർത്താപ് യൗസേപ്പ് യൗസേപ്പിനെ വിളിക്കുന്ന തന്നെ നീതിമാൻ നീതിമാനായ കെട്ടിയവനാകണം കുടുംബനാഥൻ നീതി എന്ന് പറഞ്ഞാൽ പ്രായമായ മാതാപിതാക്കൾക്ക് അർഹിക്കുന്നത് അവർക്ക് കൊടുക്കണം ഭാര്യയ്ക്ക് അറിയിക്കുന്നത് അവർക്ക് കൊടുക്കണം മക്കൾക്ക് അറിയിക്കുന്നത് അവർക്ക് കൊടുക്കണം ഇതാണ് നീതി അർഹതയുള്ളത് ഒന്നും പിടിച്ചു വയ്ക്കാതെ അർഹിക്കപ്പെട്ടവർക്ക് കൊടുത്തു കൊടുത്ത് കടന്നു പോകുന്ന നീതി ഇത് എസ് പിതാവിൻ്റെ പ്രത്യേകതയായിരുന്നു വീണ്ടും ഭർത്താവായി എസ് കുടുംബനാഥനായ യുസേബിന് സ്വപ്നങ്ങളുണ്ടായിരുന്നു സ്വപ്നത്തിന് ഉത്തരം കൊടുത്തവനായിരുന്നു യു പിതാവ് ഒരു നല്ല ഭർത്താവിന് ഒരു നല്ല കുടുംബനാഥന് സ്വപ്നങ്ങൾ വേണം ഭാര്യയെക്കുറിച്ച് മകനെക്കുറിച്ച് വീടിനെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ നഷ്ടപ്പെടരുത് മനസ്സ് മരവിച്ചവരും മുരളിച്ചവരും നിരാശ പിടിച്ചവരുമായി ജീവിക്കരുത് സ്വപ്നം വേണം സ്വപ്നം സ്വപ്നമില്ലാത്തവരുടെ ഭർത്താവിന് കേൾക്കുമ്പോൾ അറിയാം വീട്ടിലെല്ലാവരും ഉണ്ടോ ആ എപ്പോൾ അവർ വരുമെന്നറിയാവോ ഓഹോ ഈ രീതിയിലാണ് ഇല്ല അവസരങ്ങൾ മാത്രമുണ്ട് അങ്ങനെയുള്ള കുടുംബമാണ് സ്വപ്നം വേണം എൻ്റെ വീടിനെക്കുറിച്ചൊരു സ്വപ്നം എൻ്റെ വീട് ഇങ്ങനെ ആയിത്തീരണം എൻ്റെ ഭാര്യ ആ മക്കൾ ജീവിതത്തിലായിത്തീരണം ഇതായിരുന്നു നീതിമാന യൂസഫിൻ്റെ കുടുംബത്തിൽ സ്വപ്നങ്ങൾ സൂക്ഷിച്ച ഭർത്താവ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഒരു നല്ല ഭർത്താവിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് ഭാര്യയുടെ സൽപ്പേര് കളയാതെ സൂക്ഷിക്കുന്ന ഭർത്താവ് യുസേ പിതാവ് മനസ്സ് വെച്ചാൽ മറിയത്തിൻ്റെ സൽപേര് കളയാം അഭിസാരിക വേശിയെന്ന് മുദ്ര കുത്തപ്പെടാം പക്ഷേ സ്വന്തം ഭാര്യയുടെ സൽപേര് കളയാതെ ജീവിക്കുന്ന യുസേപ്പ് പിതാവ് രഹസ്യത്തിൽ അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടും വീണ്ടും അവിടെ സ്വീകരിക്കുന്ന യൗസേപ്പ് ഒരു നല്ല ഭർത്താവ് ഒരിക്കലും ഭാര്യയുടെ സൽപ്പേര് കളയുന്നവനല്ല ഒരിക്കലും ഭാര്യയുടെ സൽപ്പേര് കളയാതെ സൂക്ഷിക്കുന്നവൻ ഉത്തമനായ ഭർത്താവ് എന്തു കുറവുണ്ടെങ്കിലും അത് പൊതിഞ്ഞു സൂക്ഷിക്കും എന്തു പോരായ്മയുണ്ടെങ്കിലും അത് മറച്ചു വെക്കും ഭാര്യയെ ഉയർത്തിപ്പിടിക്കും സമൂഹത്തിൽ അവളെ വിലപ്പെട്ടവളാക്കി മാറ്റും ഇതാണല്ലോ യു സേഫ്താവിൻ്റെ പ്രത്യേകത സെൽഫേര് കളയാത്ത യുസൈബിനെ നമ്മൾ കണ്ടെത്തുന്നു ഇനി മറിയത്തിലൂടെ പ്രത്യേകത ഒരു നല്ല ഭാര്യ ഒരു നല്ല അമ്മ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സ്വരത്തിന് കാതു കൊടുത്ത അമ്മ ഗബ്രിയേൽ മാലാഖയിലൂടെ ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് മാലാഖയ്ക്ക് പ്രത്യുത്തരം കൊടുക്കുന്നു ദൈവത്തിൻ്റെ മംഗളവാർത്ത ഗബ്രിയേൽ നസത്തിൽ അസുഖത്തിൽ മറിയത്തിന് കൊണ്ടുവരുമ്പോൾ ആ മറിയം പറയുന്ന വാക്ക് ഇതാ കർത്താവിൻ്റെ ദാസി വചനത്തിന് ഉത്തരം കൊടുക്കുന്ന ഒരു ഭാര്യ ദൈവഗീതത്തിനോട് യേശു പറയുന്ന ഒരു ഭാര്യ ദൈവഗീതം മനസ്സിലാക്കി വായിച്ചറിയുന്ന ഒരു ഭാര്യ ഇതായിരുന്നു മറിയം ദൈവഗീതത്തിന് ഉത്തരം കൊടുത്തു ഇതാ കർത്താവിന് ദാസി ഒരു നല്ല അമ്മ ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ പെരുമാറ്റത്തിൽ ഇഷ്ടക്കേടുകളും അപാകതകളും കുറവുകളും തോന്നിയാലും അതിൻ്റെ നടുവിലും ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ഒരമ്മ ഇതാ കർത്താവിന് ദാസി ഇതിനപ്പുറത്തേക്കൊന്നുമില്ല ആ ഒരു മനോഭാവം ഇതായിരുന്നു പരിശുദ്ധമറിയത്തിൽ ഓരോ സ്ത്രീയിലും ഉണ്ടാകേണ്ട ഒരു പ്രതികരണ രീതി വീണ്ടും ഈ അമ്മയുടെ ഒരു വലിയ പ്രത്യേകത നമ്മൾ കണ്ടെത്തുന്നത് പരിശുദ്ധ അമ്മ മൗനം പാലിച്ചവളാണ് അമ്മ മൗനം പാലിച്ചവളാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പലതും സംഭവിച്ചപ്പോൾ പിടിച്ചൊലിക്കുന്ന ആകുലതകൾ പലതും വന്നപ്പോഴും അമ്മ അവിടെയെല്ലാം മൗനം പാലിച്ചു മൗനം പാലിച്ചു പരിശുദ്ധിയമ്മ അമ്മയ്ക്ക് ജീവിതത്തിൽ അധികം വിളിച്ചു പറയാനൊന്നുമില്ല ഒരു നല്ല സ്ത്രീ ഒരു നല്ല ഭാര്യ ജീവിതത്തിൽ മൗനം പാലിക്കാൻ പഠിക്കേണ്ടവളാണ് ഭർത്താവിൽ നിന്നും ഇഷ്ടക്കേടുണ്ടായാൽ കുഞ്ഞുങ്ങളിൽ നിന്നും ഇഷ്ടക്കേട് വന്നാൽ അവിടെ നിന്നും തകരാതെ ഒരു മൗനത്തിൻ്റെ വ്യക്തിത്വം കരിപ്പിടിപ്പിക്കാൻ ഒരമ്മയ്ക്ക് കഴിയണം കർത്താവ് പറയുന്നില്ലേ നിൻ്റെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ ഇതുപോലെ ആയിരിക്കണം ജീവിതത്തിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാത്തവൾ ഒരു ഉത്തമയായ ഭാര്യ മയായ അമ്മയായിട്ട് നമ്മൾ കാണുന്നു അമ്മ അങ്ങനെയുള്ള ഒരമ്മയായിരുന്നു അമ്മയുടെ ജീവിതത്തിൽ മൗനം പാലിച്ച പരിശുദ്ധ മറിയും ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് ഉത്തരം കൊടുത്തവൾ എല്ലാം മൗനമായിട്ട് ചെയ്തവൾ പരിശുദ്ധിയമ്മ ഒപ്പം വാളുകൾ നെഞ്ചിൽ വഹിക്കാൻ മനസ്സ് കാണിച്ചവൾ ഏതു മുറിവും മകൻ്റെ നന്മയെപ്പെടുത്തി കുടുംബത്തിൻ്റെ പ്രതി മുറിവുകളെയും നൊമ്പരങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ചവളാണ് പരിശുദ്ധിയമ്മ സിമയാൻ പണ്ട് പറഞ്ഞില്ലേ നില ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും ഒരു വ്യാകുല വാൾ മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ നടുവിലും അമ്മ പിടിച്ചു നിന്നു തകരാതെ തളരാതെ പരിശുദ്ധിയോടെ പിടിച്ചു നിൽക്കുന്ന അമ്മയാണ് കണ്ടെത്തുക നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ മാതാവിൻ്റെ മാതൃക കുടുംബത്തിൽ ഉണ്ടാകണം നീതിമാനായ യുസേപ്പ് പ്രാർത്ഥിക്കുന്ന അമ്മ വാളുകൾ വഹിക്കുന്ന അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന അമ്മ സാറായെ പോലെ ഭർത്താവിനോടൊത്ത് ദൈവീതം തേടുന്ന ഒരു ഭാര്യ ഭാര്യയും ദൈവത്തെ അന്വേഷിക്കുന്ന ഭർത്താവ് ഇങ്ങനെയെല്ലാമായി നമ്മുടെ കുടുംബം മാറുമ്പോൾ ആ കുടുംബം നാട്ടിൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ട് മാറുന്നു അനുഗ്രഹീതമായ കുടുംബമായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ രൂപപ്പെടുകയാണ് രൂപാന്തരപ്പെടുകയാണ് കുടുംബ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയും ഓർക്കുക ജീവിത യാത്രയിൽ അപ്രതീക്ഷിതമായ പലതും കുടുംബത്തിൽ സംഭവിക്കാം ഓർക്കാപ്പുറത്ത് സാമ്പത്തിക ബെഡ്ജെറ്റിന് അപ്പുറത്തുള്ള ഒരു തകർച്ച ഓർക്കാപ്പുറത്ത് ഒരു മരണം ഓർക്കാപ്പുറത്ത് ഒരു മാരകമായ രോഗം അങ്ങനെ പലതും വരുമ്പം പിടിച്ചു നിൽക്കണോ ഒന്നിച്ച് ചിന്തിക്കണം ഒരു ചുള്ളിക്കമ്പ് ഒടിക്കാൻ എളുപ്പമാണ് ഒരു വിറകുകെട്ടിനെ ഒടിക്കുക ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് നിന്നാൽ തളർന്നു പോകും ഒരുമിച്ച് നിന്നാൽ വലിയ ബലമാകും ഭർത്താവും ഭാര്യയും മക്കളുമെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു വിറകുകെട്ടായിട്ട് നമ്മുടെ കുടുംബം മാറണം അപ്പം അവിടെ എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കും ബലമുണ്ട് ശക്തിയുണ്ട് അങ്ങനെ ശക്തിയുള്ള കുടുംബമാകുവാൻ കുടുംബങ്ങളുടെ മോഡലുകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു എത്രയോ കുടുംബങ്ങൾ വിശ്വാസത്തിൻ്റെ മോഡലായിട്ട് അബ്രഹാമിൻ്റെ കുടുംബം പ്രാർത്ഥനയുടെ മോഡലായിട്ട് ബദനിയായിലെ കുടുംബം ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ രൂപമായിട്ട് തിരു കുടുംബം ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് നിൽക്കുന്ന പഴയ നിയമ കുടുംബങ്ങൾ ഓരോ കുടുംബവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് മാതൃകയായി അതോരോന്നും മാറണം എന്ന് ദൈവം പഠിപ്പിക്കുന്നു ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ജീവിതത്തിൻ്റെ വിശുദ്ധി നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം നമ്മുടെ കുടുംബത്തെ ലോകത്തിന് പ്രകാശമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം കർത്താവ് പറയുന്നുണ്ടല്ലോ മത്തായി അഞ്ച് പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ് നമ്മുടെ കുടുംബം നമ്മളായിരിക്കുന്ന ഇടവകയുടെ പ്രകാശമായിരിക്കണം ഒരു ദേശത്തിൻ്റെ പ്രകാശമായിരിക്കണം മറ്റു മക്കൾക്ക് നമ്മുടെ കുടുംബം പ്രകാശമായിട്ട് പ്രശോഭിക്കണം ലോകത്തിലെ പ്രകാശമായ കുടുംബം സാക്ഷ്യം ദാനധർമ്മം പ്രാർത്ഥന വിശുപാന ഇടവകയിലെ സജീവ ഭാഗവാഹിത്വം ഇതിലൂടെയൊക്കെ നമ്മുടെ ജീവിതം പ്രകാശിക്കണം മറ്റുള്ളവരിലേക്ക് പ്രകാശത്തിൻ്റെ പ്രമേയായി നമ്മൾ പടം അങ്ങനെ ഇറങ്ങുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ അങ്ങനെ മാറ്റുവാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ കുടുംബത്തെ ഒരു യഥാർത്ഥ ഗാർഗിക സഭയായി കണ്ടെത്താനും ആ ഗാർഗിക സഭയിൽ അഭിമാനത്തോടെ വളരുവാനും നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായോയെ ഒത്തിരി കുടുംബത്തിൽ ഒരംഗമായി ീ പറ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു യേശുവെ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശദീകരിക്കണമേ നന്മയിൽ വ്യാപരിക്കുവാനും അങ്ങനെ വ്യാപരിച്ച് മുമ്പോട്ട് പോകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ ജീവിതത്തിൽ ആ ജീവിതം വഴി കുടുംബത്തെ ഒരു സാക്ഷ്യമാക്കി ഞങ്ങളുടെ സമൂഹത്തിലേക്ക് രൂപപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര Enniyikum amin